ഗസയിലെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞ അമേരിക്ക. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസിനെ സഹായിക്കുമെന്നാണ് US നിലപാട്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ നടത്തിയ തുറന്ന സംവാദത്തിലാണ് US നിലപാട് വ്യക്തമാക്കിയത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഹമാസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഹമാസ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുമെന്നും US വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്ന UNന്റെയും യൂറോപ്യൻ യൂണിയന്റെയും നിലപാടുകൾക്കെതിരാണ് അമേരിക്കയുടെ വാദം. അതേസമയം UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി. കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെ ശബ്ദിക്കാത്ത UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് UNനെ നയിക്കാൻ യോഗ്യനല്ലെന്നാണ് ഇസ്രായേലിന്റെ വിമർശനം. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണം ശൂന്യതയിൽ നിന്ന് സംഭവിച്ചതല്ലെന്ന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം UN സുരക്ഷാ സമിതിയിൽ പറഞ്ഞതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. 56 വർഷമായി ഫലസ്തീൻ ജനത ശ്വാസം മുട്ടിക്കുന്ന അധിനിവേശത്തിന് വിധേയരാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കിയിരുന്നു.